ഒരു ചെറുക്കൻ ഓടുന്നുണ്ടോ, പുറകെ ഓടുവാൻ. അപ്പൊ ഞാൻ വന്നത് എന്നു വെച്ചാൽ ഇടുക്കി ബ്രോയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിന്ന് വന്നേക്കുന്നത് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിലാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം. അത്യാവശ്യം മഴയൊക്കെ കഴിഞ്ഞ് ഇന്ന് തെച്ചിന് തെളിവൊക്കെ ആകുന്നൊരു സമയത്താണെങ്കിൽ നല്ല പച്ചപ്പും അത്യാവശ്യം നല്ല മഞ്ഞും കാണാം. അപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അവര് കയറി ടോപ്പിലൊന്ന് നനഞ്ഞ് കുളിച്ച് ചേർക്കാൻ. പാലക്കാട്ടിൽ നിന്ന് വന്ന ആളാണ്. നമുക്ക് അവനോട് ചോദിക്കാം. അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലമല്ലേ? ഇടുക്കിയില് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. 25 രൂപ എത്രയെങ്കിലും. ഇവൻ ഒരു സ്നിക്കേഴ്സ് മേടിച്ചായിരുന്നു. ഏകദേശം ആ ഒരു വരെയൊക്കെ തന്നെ ആയിട്ടുള്ളൂ. അടിപൊളി സ്ഥലമുണ്ട്. ഡ്രസ്സൊക്കെ എല്ലാവരും നനഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഫുള്ള് നനഞ്ഞായിരുന്നു. ഞങ്ങൾ ക്യാമറയും കൊണ്ടാ വന്നേ, പക്ഷെ ക്യാമറ ഒന്നും പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 4 സൈഡും ഫുള്ള് മഞ്ഞാണ്. മഞ്ഞിനോട് നല്ല വെള്ളം വരുന്നു. അതെ. അപ്പൊ പിള്ളേർക്കാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഫാമിലി ആയിട്ടാണ് ഇവിടം വരെ വരാൻ പറ്റില്ല, താഴെ വരെ വരാൻ പറ്റുള്ളൂ. ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു ദിവസം വന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇവിടെ റൂംസ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. ആ ഉണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങൾ കണ്ടില്ലായിരുന്നു, ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അടിപൊളിയാണ്. ഉച്ച സമയമായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അടിപൊളിയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ പയ്യെ തിരിച്ചിറങ്ങുന്ന സമയത്താണ് പറയുന്നത്. നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ ഇത് കണ്ടു നോക്കാം. തെളിയാൻ സാധ്യതയുണ്ട് മഴ വന്നില്ലെങ്കിൽ. താഴക്കൂടെ റോഡാണ്, പാറയല്ലേ? കറുത്ത കളറി കിടക്ക് കാണുമ്പോൾ റോഡാണെന്നേ തോന്നുള്ളൂ. ഈ ബാഗെല്ലാം കൊണ്ട് ചില സമയത്ത് വരുമ്പോഴത്തേക്ക് മെത്ത പോലെ കിടക്കുന്ന കാണടാ.
ഇല്ല, അവർ വന്നപ്പോൾ എടുത്ത ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ ഞാൻ റിവ്യൂ നോക്കി ഇതിൻ്റെ. ഓ വരണം വരണം വന്നിരിക്കണം. അറിയത്തില്ല, താഴെ എന്തെങ്കിലും കാണാൻ പറ്റിയാലേ അറിയത്തുള്ളൂ ഇത് എന്താന്നുള്ളതെന്ന്. പിന്നെ താഴെ ഫുള്ള് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും കാണത്തില്ല. ആ ഒരു എൻ്റെ അവിടെ ഒരു എൻ്റെ നിൽക്കുന്ന പോലെയല്ലേ. അയ്യോ അവിടെ ഭയങ്കര വ്യൂ അതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് ഇടുക്കി ഡാം കാണാന്നൊക്കെയാ പറയുന്നത്. ഞാൻ ഇതിനകത്ത് റിവ്യൂന് നോക്കിപ്പോ. എന്റെ സൈ റിങ്ങിനുള്ള വേറെ ആരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അൽബി, ഈ സ്ഥലത്തെ കുറിച്ചുള്ള അഭിപ്രായം പറയടാ. ഞാൻ താഴെ വന്നിട്ട് നിന്റെ നിന്റെ ഒരു ഇത് കൂട്ട ബൈറ്റ് കടിക്കണ്ട അഭിപ്രായം പറഞ്ഞു. അതെ, അവിടെ നിൽക്കും, അവിടെ നിൽക്കും. ആ പറഞ്ഞോ. ഒന്നിക്കൂടെ ഒരു തവണ വരാൻ ഉണ്ട്. പിന്നെ ഈ സ്ഥലത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. നിലവിൽ മൊത്തം ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ. മൊത്തത്തിൽ മഞ്ഞ കണ്ണു കാണുന്നില്ല. മാത്രല്ല ഇത് ഇവിടെ എവിടെയൊക്കെ റോഡുണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എവിടെയൊക്കെ പോകേണ്ടത് വെക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ മഞ്ഞ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇല്ലൊരു മാപ്പെങ്കിലും തുറന്നല്ലേ എങ്ങോട്ടൊക്കെ പോകുന്ന ആദ്യം ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലാത്ത തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല കോടയുണ്ട്. ആൽബി ഫേമസ് ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ആണ്. ഫേമസ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് നല്ല ഫേമസ് അവൻ. നല്ല സൂപ്പർ ഫോട്ടോഗ്രാഫി അവൻ്റെ. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെറുക്കനെ വിളിക്കാവുന്നതാണ്. നല്ല സൂപ്പറായിട്ട് ഫോട്ടോ എടുത്തു തരും. ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസുള്ള ആരും പറയാമല്ലോ. അവൻ്റെ അടുത്തേക്കുന്ന കുറച്ച് ഫോട്ടോസ് സാമ്പിളായിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് അകത്ത് ഇട്ടേക്കാം. കണ്ടോ, ഫുൾ ടൈം ഫോട്ടോ എടുപ്പാ. ആ ഇപ്പം ഇത്ര നേരം അവിടെ താഴെ ഒരു എൻഡ് കാണാമായിരുന്നു. ഇപ്പം അതുമില്ല. പോയി പോയി, മൊത്തത്തിൽ പോയി. എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കി. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഹഡുകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ വീടുകൾ പോലെ, വീടല്ല, അത്യാവശ്യം ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ഹഡുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മഴ തുടങ്ങിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഓഫാക്കുമെല്ലാം. ഇത്ര നേരം മിസ് ചെയ്ത സാധനമാണ് ഈ വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അമ്മോ, വരണം, വന്ന് കണ്ടേ പറ്റൂ. നമുക്ക് പറ്റുന്ന ഭംഗിയൊക്കെ കൊണ്ടുവരാൻ പോനെ. വരിക വരിക സ്വർഗം. മഞ്ഞു പോകുന്നുണ്ടോ? മഞ്ഞു പോയി ആ സ്ഥലം. ഞങ്ങൾ മഴയായതുകൊണ്ടൊന്ന് കയറിയതാണ് ഉള്ളിലോട്ട്. കറക്റ്റ് ആ സമയത്ത് തന്നെ അവിടുന്ന് മഞ്ഞ് വരുന്നുണ്ട് കേട്ടോ തിരിച്ച്. ഇടുക്കി ഡാമിൻ്റെ റിസർവേയർ തന്നെ. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇതിപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് എനിക്കൊരു പിടുത്തമില്ല. ആ ഈ താഴോട്ട് തന്നെ നമ്മൾ കുറെ പ്രാവശ്യം അന്വേഷിച്ചതാ. താഴെ ഇത്രയും സംഭവങ്ങളുണ്ടായിരുന്നെന്ന്. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റൂല. മഴ ശരിക്കും അടിക്കുന്നുണ്ട്. അവിടെ മൂടി മൂടി, തിരിച്ചു മൂടി മൂടി മൂടി, പോയി പോയി പോയി. എന്നോട്ട് ആ സൈഡൊക്കെ മാഞ്ഞ് 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 പോവാ. മിന്നായം പോലെ കാണാൻ പറ്റി. എനിക്കൊന്ന് ആ സൈഡിൽ ഡാം കാണാൻ തോന്നുന്നു. ഒരു മിന്നായം പോലെ വന്നു മാറി തീർന്നു തീർന്നു. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ഇപ്പൊ കണ്ട ഇപ്പൊ കണ്ട സാധനങ്ങളൊന്നും ഈ താഴെ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. ഇല്ല, 25 രൂപയുള്ളൂ ഇവിടെ എൻട്രി ഫീസ്. അതുപോലെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ക്യാമറയൊക്കെ കൊണ്ടുവരണമെങ്കിൽ 500 രൂപ ഏതാണ്ട് സംതിങ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റില്ലിന് ഒന്നുമില്ല, സ്റ്റില്ലിന് കൊടുക്കേണ്ടതെന്ന് ഞങ്ങളോടൊന്നും മേടിച്ചിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ബാത്റൂമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പറയാൻ പറ്റില്ല, ബാത്റൂം ആണെന്ന് പൂട്ടിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടില്ലല്ലോ, ടോയ്ലറ്റ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. കാരണം വലിപ്പം കണ്ടിട്ട് ബാത്റൂമിന്റെ സെറ്റപ്പിനാലിറ്റിയാ.
എന്നായിരുന്നില്ല താഴെ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആയിരുന്നു. ഇവിടെയൊക്കെ മഞ്ഞ് ചെറുതായിട്ട് ഇറങ്ങി നിൽപ്പുണ്ട്. എന്നാലും 96 ലെവലല്ല. അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. സർക്കാരിൻ്റെ തന്നെ ആയിരിക്കും. DTDCO അങ്ങനെ എന്താ സംഭവമല്ലേ. നല്ല രസമുണ്ട് കേട്ടോ അവിടെ. മഴ തൂളുന്നുണ്ട്. നല്ല മഴ മഴ വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ ഞാൻ ക്യാമറ ഓഫാക്കും. ആൽബി കങ്കാരു ബാഗ് തൂക്കാൻ പോകുന്നു. ആ ബാഗ് തൂക്കിയിടുമ്പോ തലതിരിയാ നോക്കണേ. ഊ പിന്നെയും തെളിഞ്ഞു. ഒട്ടിപ്പൊളി. ഏറ്റവും രസം ഈ സൈഡ് നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ അന്നേരം. ഈ സൈഡ് കൂടുതൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. സൈഡിലോട്ട് ഡാമിന്റെ പോർഷൻസ് ആന്ന് തോന്നുന്നു. നമുക്കൊന്നുകൂടെ റിട്ടേൺ പോവാം. നീ ഈ പോർട്രേറ്റും കൂടെ എടുക്ക, അല്ല ലാൻഡ്സ്കേപ്പും കൂടെ എടുക്കണേ. പോർട്രേറ്റ് മാത്രം എടുക്കല്ലേ. എനിക്കും ഒന്ന് രണ്ട് ഫോട്ടോസിൻ്റെ ആവശ്യം വരും. ഇതേ അറിയാം തമിനയിൽ. മഴയാണ് പ്രശ്നക്കാരൻ. അതുകൊണ്ട് കൈ വെച്ച ഇടയ്ക്ക് എൻ്റെ കൈയുടെ ചെറിയ ചെറിയ ഇത് കൊടുക്കുക അതിനകത്ത് കയറി വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത മഴയാ. നമുക്ക് അങ്ങോട്ട് പോവാം. ആ സൈഡിൽ എന്നാ നോക്കാം. നമ്മുടെ ക്യാമറ വാട്ടർ പ്രൂഫ് അല്ല. ആൽബി എൻ്റെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു തരുന്നുണ്ട്. ഇതൊക്കെ നല്ല വിവാഹ ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഇതൊക്കെ ഒരു സാമ്പിളായിട്ട് വെച്ചെടുക്കാവുന്നതായിരിക്കും. ഇവനെ വിളിച്ചാൽ മാത്രം മതി. ചെറുക്കൻ്റെ നമ്പർ ഞാൻ നൈസായിട്ട് ആഡ് ചെയ്തേക്കാം. ആ എവിടെയിലേക്ക് കൊടുത്തേക്കാം. വേറെ എവിടെയും പോകണ്ട. ഈ എന്നാ പ്രീ വെഡിങ് ഷോട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നാൽ മതി. ഒരു പക്ഷേ ഇതുപോലെ ഇടയ്ക്ക് തെളിഞ്ഞ് കിട്ടണമെന്ന് മാത്രം. ഇപ്പം അങ്ങേയറ്റം തൊട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏ അവിടെ ആൾക്കാരാണോന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും വെച്ചേക്കുന്നതായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം. ഡാമാണ് അവിടെ. അവിടെ അവിടെ കുറേ കൂടെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. ഒരു ചെറിയ കാട്ടുവഴി പോലെ ആൾക്കാർ നടന്നൊരു പാടുണ്ട്. ഞങ്ങൾ അതുവഴി പോകുന്നത് വീടില്ല. നല്ല തെന്നലുള്ള വഴി കേട്ടോ. തെന്നലെന്ന് പറഞ്ഞാൽ തെന്നലിനും വരും. കേട്ടിട്ടില്ല തിന്നി വീടില്. ഇനി അധികം മുമ്പോട്ട് മേളിലോട്ട് നമുക്ക് തിരിച്ചു പോയിട്ടെ. ഏ ടോപ്പിക്കൂടെ ഒരു വഴി കാണും. അതുവഴി അങ്ങ് പോവാം. വഴി കഴിഞ്ഞു. മഞ്ഞ് മൂടി പിന്നെയും ഇതായി. ഡാർക്കായി. ആ താഴെ മഞ്ഞ് മാറി.
കാണത്തില്ല. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ മണ്ടയിലോട്ടാണ് നമ്മൾ പോകുന്നേ. ട്രക്കിംഗ് ഇതൊക്കെ സർക്കാരിന്റെ കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടെ മണ്ടയിലോട്ട് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക. ആൽബി ചോക്ലേറ്റ് ഒക്കെ തിന്ന് വയറ് നിറച്ച് കവറൊന്നും അവിടെ ഇട്ടാക്കില്ല കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കവറ് കിടപ്പുണ്ട്. ഞങ്ങളുടെ അല്ല നമ്മുടെ നാട് സ്വിറ്റ്സർലൻഡ് ആണോങ്കിൽ നമ്മൾ വിചാരിക്കണം. വൃത്തി ക്ലീൻ പശുക്കള് അവര് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക, പുല്ല് ട്രിം ചെയ്തോണ്ടിരിക്കുക. അവരാലാകുന്ന പരിപാടികൾ അവര് ചെയ്യുന്നു. ചെടിക്ക് വളമിടുക, കള്ളിമുൾച്ചെടി. ഇവിടെ സൈഡ് ഫുള്ള് കള്ളിമുൾച്ചെടി കേട്ടോ. ഓ പോകുന്നില്ല, ജീപ്പ് വേണ്ടാക്കി കേൾക്കും. നമ്മളെന്താ അവിടെ പോയതല്ലേ. ഞാൻ കള്ളിമുൾച്ചെടി അതിൽ പോകണ്ടോ നോക്കുമായിരുന്നില്ല. ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഫുള്ള് ആൾക്കാർ പേരും അത് ഇതൊക്കെ എഴുതി വെച്ചേക്കുക. പണ്ട് ഈ ചിലയിടത്തൊക്കെ പോകുമ്പോൾ മുട്ട ഇതിൻ്റെ അറ്റത്ത് ആ മുള്ളിൻ്റെ അവിടെ വന്നിട്ട് മുട്ട കുത്തി വെച്ചേക്കുന്നത് കാണാം. ഞാൻ മുട്ടച്ചെടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതാണോ ഈ മുട്ടക്കോവീസ്? എൻ്റെ ചെരുപ്പ് തന്നെയാണ്. ആ വീണ്ടും മഴ തുടങ്ങി ഞാൻ ക്യാമറ പയ്യെ മടക്കുക. ഇനി അങ്ങോട്ടുള്ള വീഡിയോ മിക്കവാറും ഫോണിനകത്തായിരിക്കും കേട്ടോ. ക്ലാരിറ്റി ഒരു ലേശം കുറവായിരിക്കും. അത്യാവശ്യം നമ്മൾ കയറി വന്ന വഴിയാണേ. അവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് താഴെ. ഇവിടെ നോക്കി കാണാം ഇതിനകത്ത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും നമ്മുടെ വണ്ടി താഴെ കിടപ്പുണ്ട്. മഞ്ഞ് വന്നുകൊണ്ട് തന്നെയായിരിക്കണേ. നല്ല കാറ്റും. എൻ്റെ തൊപ്പി മറന്നു പോവോ? തൊപ്പി ഊരിയത്. ഇവിടത്തെ മഴ കൊണ്ട് ഇവിടത്തെ കാറ്റടിച്ചത് ഉണങ്ങുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു രണ്ട് മന്ദിരോട്ട് വരിക അടിക്കുക. അന്ന് നമ്മൾ അത്യാവശ്യം ചെറിയൊരു ചായ ഒക്കെ കുടിച്ചിടിക്കുക. പൈൻ ഫോറസ്റ്റ് മോശമൊന്നല്ല. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുമോ? എന്തേലും കാണണ്ടേ? അൽഫീദ ചാടി 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 പോകുന്നു വ്യൂ പോയിന്റിലേക്ക്.